ഇഷം ഷേഖ് സ്ഥിരീകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഏപ്രിൽ 17, ഇന്ന് തിരുസഭ ഉയർപ്പ് ഞായറാഴ്ച ഭരിക്കുന്നു. എല്ലാ തിരുനാളുകളിലും വെച്ച് എത്രയും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് തിരുനാൾ എന്നാണ് മഹാനായ വിശുദ്ധ ലേയോ മാർപ്പാപ്പ പറയുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥവിലാണ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും പറഞ്ഞിരിക്കുന്നു. മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റിയുള്ള സദുക്കായരുടെ പ്രഭാഷണങ്ങളിൽ ഈശോ പ്രതിപാദിച്ചിട്ടുള്ള മരിച്ചവർ ശരീരത്തോടെ ഉയർക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യ ആയുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന നമ്മൾക്ക് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ആശ്വാസദായകമായ ഒരു ചിന്തയാണ്. യോന തിമിംഗലത്തിന്റെ ഉദരത്തിൽ 3 ദിവസം കിടന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയിൽ 3 പകലും 3 രാത്രിയും ചെലവഴിക്കുകയുള്ളൂവെന്നും തന്റെ ശരീരമാകുന്ന ദേവാലയം നശിപ്പിച്ചാൽ 3ാം ദിവസം അത് പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് പ്രവചിച്ചിട്ടുള്ളതാണ്. വീണ്ടും എടുക്കുന്നതിനായി ഞാൻ ജീവൻ അർപ്പിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു. ജെറുസലേമിൽ വെച്ച് ജനപ്രമാണികൾ, പ്രധാന ആചാര്യന്മാർ, നീമ്മഞ്ഞർ മുതലായവരിൽ നിന്ന് ധാരാളം പീഡകൾ സഹിക്കേണ്ടി വരുമെന്നും വധിക്കപ്പെടുമെന്നും 3ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും അവിടുന്ന് പരിസ്ഥ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹീബ്രു പാഞ്ചാകനം അനുസരിച്ച് നിസാൻ മാസം 15ാം തീയതിയാണ് ഈശോയുടെ കുരിശുമരണം. നിക്കേ സിനഹദോസിൽ വെച്ച് എല്ലാ സഭകളിലും റോമിലെ സമ്പ്രദായം അനുസരിച്ച് മാർപ്പാപ്പ 20ാം തീയതിക്ക് ശേഷമുള്ള വെളുത്തുവാവ് കഴിഞ്ഞുള്ള ഞായറാഴ്ച ഉയർപ്പ് കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. അതിനാൽ മാർച്ച് 22ാം തീയതി, ഏപ്രിൽ 25ാം മധ്യേ എന്നെങ്കിലും ഉയർപ്പ് തിരുനാൾ വന്നേക്കുന്നതാണ്. സ്പെയിനിലെ ഉയർപ്പ് തിരുനാളിൻ്റെതായ ഒരു സമ്പ്രദായമുണ്ട്. ഒരു ശീല കൊണ്ട് ആവരണം ചെയ്ത ഒരു ദൈവമാതൃ രൂപവും വിശുദ്ധ കുർബാനയും പ്രദക്ഷിണമായി പള്ളിയിൽ നിന്ന് 2 വഴിക്ക് പുറപ്പെടും. 2 പ്രദക്ഷിണവും ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ ദൈവമാതാവിന്റെ ആവരണം മാറ്റും. അപ്പോൾ വൈദികർ സ്വർലോകരാഞ്ഞി ആനന്ദിച്ചാലും എന്ന ഗാനം പാടും. ചില രാജ്യങ്ങളിൽ മുട്ട ആകർഷകമായി പെയിന്റ് ചെയ്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കും. കുട്ടികളോട് അവ തേടി പിടിക്കുവാൻ പറയുകയും ചെയ്യും. ഈസ്റ്റർ എക്സ് ജീവന്റെ പ്രതീകമാണ്. ആമേൻ. താങ്ക് യു ജീസസ്.